അപ്പോൾ ഏജനറ്റ് ന്യൂസ് എത്തിയിരിക്കുന്നത് ഇരിക്കൂർ അൽ ഫിത്ര ഇസ്ലാഹി പ്രീ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ഇവിടെ ഇന്ന് ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേറിട്ട കാഴ്ചകൾ ഒരുക്കി നമ്മുടെ ഹമീദ് ഖാൻ്റെ ചായക്കട എന്ന് പറയുന്നൊരു ചായക്കട ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ, നമ്മളെ ഗൃഹാതുരത്വം, പഴയ കാലങ്ങളൊക്കെ വിളിച്ച് നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക തട്ടുകടയാണ്. അതുപോലെ തന്നെ നമുക്ക് ആദ്യം കാണാം, ഇതാ നമ്മുടെ ഇവിടെ പഴയ സിനിമയായ കിരീടം എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ, അതുപോലെ തന്നെ ഹമീദ് ഖാ വനിതയിലൊക്കെ ഹമീദ് ഖാടെ വന്ന ഒരുപാട് ചിത്രങ്ങൾ, അതുപോലെ തന്നെ നിത്യഹരിത നായകൻ നമ്മുടെ നസീർ സാറിൻ്റെ പോസ്റ്റർ, മണ്ടത്തെ ചായക്കടകളിലൊക്കെ നമ്മൾ കണ്ടുവന്നിരുന്ന ഒരു ചായക്കടയുടെ ആ ഒരു തനിത് ആയിട്ടുള്ള രീതികൾ ആവിഷ്കരിച്ചു കൊണ്ടാണ് ഹമീദിൻ്റെ ചായക്കട ഈ നമ്മുടെ ഈ ഇപ്പോൾ ഈ ആധുനിക ഈ ലോകത്തും നമ്മുടെ ഈ ചായക്കട പരിചയപ്പെടുത്തിക്കൊണ്ട് ഹമീദ് ഖാ ഇവിടെ ഭയങ്കര തിരക്കിലൊക്കെയാണ്. ഹമീദ് ഖാ നമസ്കാരം. 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 ഹമീദ് ഖാടെ ആ ഒരു ഡ്രസ്സും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരു വെള്ള ബനിയൻ, അതുപോലെ തന്നെ തലയിലൊരു തൊപ്പി, നമ്മളെ പഴയ ആ ചായക്കടയിലെ ആ ഒരു തനത് രൂപം ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശദമായിട്ടൊന്ന് ഹമീദ് ഖാൻ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഈ ചായക്കട കാണുന്ന പോലെ തന്നെ പഴയ എല്ലാ പഴയ ടോർച്ച് റേഡിയോ, പഴയ പണ്ടുകാലങ്ങളിലെ ചായക്കടകളിലെ ഏറ്റവും വലിയ പ്രത്യേകത റേഡിയോ ആയിരുന്നു അല്ലേ, അതേപോലെ പഴയ റേഡിയോകളെല്ലാം പഴയ പാട്ട്. അപ്പോൾ ഈ ലുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് കാണിച്ച്, ഒരു വേറിട്ടൊരു ലുക്കാണ് നമ്മളെ പഴയ ആ ചായക്കടയിലെ ആ ഒരു ശരിക്കുമുള്ള ഒരു ചായക്കടക്കാരൻ്റെ തനതായിട്ടുള്ള ഒരു രൂപം. ഇത് നമ്മുടെ ഇവിടെ ലരിക്കൂറിലെ മക്കൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഹമീദ് ഖാ ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ. എന്തൊക്കെയാണ് ഹമീദ് ഖാ, എവിടെയാണ് നാട്? നാട് മണ്ണൂരാണ്, മണ്ണൂർ നൈക്കാരി. നമ്മുടെ ഹമീദിന്റെ ചായക്കട എന്ന് പറയുന്ന ഒരു ചായക്കടയാണ് ഇവിടെ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇത് എന്തുകൊണ്ട്, എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം ഞാൻ എൻ്റെ ഫീൽഡാണ് ഇത്. ഞാൻ കല്യാണം വീട്ടുകൂട്ടലിനെല്ലാം പങ്കെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ കല്യാണം വീട്ടുകൂട്ടലിനാണ് ഈ സെറ്റ് ഇടുന്നത്. പിന്നെ ടീച്ചർ വിളിച്ച് അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇന്ന് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നു. ഏറ്റവും ആദ്യം ഇവിടുന്ന് നമ്മൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഹമീദിൻ്റെ ചായക്കടയാണ് കാണുന്നത്. ആദ്യം തന്നെ ടീച്ചർ ഇവിടെ തന്നെ സൗകര്യം ഒരുക്കി തന്നു അല്ലേ. എൻ്റെ സൗകര്യം ഒരു ടീച്ചർ ഒരുക്കി തന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്? ഇവിടെ ചുക്ക് കാപ്പി ഉണ്ട്, ചായ ഉണ്ട്, കാപ്പി ഉണ്ട്, അങ്ങനെ ഓരോ വെറൈറ്റീസ്, ലൈം ടീ ഉണ്ട് പ്രത്യേകത. എത്ര വർഷമായി ഇങ്ങനെ? ഈ 6 വർഷമായി. 6 വർഷമായി. ഇതിനകത്തേക്ക് വരാനുള്ളൊരു കാരണം നമ്മളെ ഒരു റസാക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബിരിയാണി വെക്കുന്നത്. അപ്പോൾ മൂപ്പറ് പറഞ്ഞ കല്യാണ വീട്ടിൽ കുറച്ച് ചായ അടിച്ചു തരുമെന്ന് ചോദിച്ച് അങ്ങനെ ആ ചായയിൽ നിന്ന് തുടങ്ങി. പിന്നെ ചുക്ക് കാപ്പിയായി, ലെയിം ടീ ആയി, അങ്ങനെ ഓരോ വെറൈറ്റി ആയി. പിന്നെ ഇപ്പോൾ തിരക്കായി. ഇപ്പോൾ ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞ പോലെ എല്ലാ ഫെസ്റ്റിലും പങ്കെടുക്കാറുണ്ട്. അല്ല, ഫെസ്റ്റിന് മാത്രമല്ല, കല്യാണം വീട്ടുകൂടലിൻ്റെ തിരക്കാണ്. ആ എല്ലാ കല്യാണ വീട്ടിലും വീട്ടുകൂടലിലും ഉണ്ടാവും. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ചായക്കട ഇതേപോലെ തന്നെയാണ് സെറ്റ്? ഇതന്നെ സെറ്റിൽ ഇതന്നെ സെറ്റിൽ ചെയ്യും. അപ്പോൾ പിന്നെ ഒരുപാട് അല്ല, കണ്ണൂർ ജില്ലയിൽ മൊത്തം ഞാൻ ഓടിക്കളിക്കുന്നത്. പഴയങ്ങാടി മുതൽ, പയ്യന്നൂർ മുതൽ, മാഹി മുതൽ, പരിമടം ഇങ്ങോട്ട്, പെരിങ്ങത്തൂർ, ഇരിട്ടി, അങ്ങനെ എല്ലാ ഏരിയയിലും, കീപ്പള്ളി, കരിക്കോട്ടക്കരി ഏരിയയിലും, എല്ലാ ഏരിയയിലും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരുപാട് പഴയ ഐറ്റങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്നത് 30-35 വർഷം പഴക്കമില്ലാന്ന്. ഇതെൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആണ്. ഇത് എനിക്ക് ഉമ്മ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ മടിയിൽ വെച്ച് ഇതിൻ്റെ സ്വപ്നം കാണും, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഓരോ ചിരിയും കളിയും കണ്ണും. അല്ല, നമ്മുടെ ചെറുപ്പത്തിലൊരു ഇതല്ലേ. അതുപോലെ തന്നെ ഇതെൻ്റെ ഏറ്റവും വലിയ മോഹമാണ് ഈ മുഖയിത്ര. ബുക്ക് സ്റ്റാളിനോട് എനിക്ക് ഭയങ്കര താല്പര്യമില്ല. അപ്പോൾ അന്ന് ഞാൻ ആഗ്രഹിക്കും എൻ്റെ മുഖയിത്ര എന്നാ വരിക. ഏ, അപ്പോൾ ഇന്നൊരു 20 രൂപ ഉണ്ടെങ്കിൽ എങ്ങനെയും ഒരു മുഖയിത്ര ഉണ്ടാക്കാൻ പറ്റും, സ്വന്തമാക്കാൻ വേണ്ടി ഉണ്ടാകും. അന്നൊന്നും ചെയ്യാൻ പറ്റില്ല, സൗകര്യം ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു മുഖയിത്ര ഏതെങ്കിലും ഒരു വീക്കിലിൽ വരണം വണ്ടയിൽ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം കൊണ്ടാണ് മംഗളം ടൈം. ഇതൊക്കെ ഇൻ്റർനാഷണലാണ്, ടൈമൊക്കെ ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ മംഗളം മനോരമ അതിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ വനിതയിലെല്ലാം വന്ന വനിതയിലെല്ലാം അങ്ങനെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെ വരണമെന്നില്ല. മുഖിയിത്രയെല്ലാം വന്നിട്ട് ഇങ്ങനെ അതേപോലെ സിനിമ പോസ്റ്ററിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ ഹമീദിൻ്റെ ടീ സ്റ്റാൾ എന്ന് പറഞ്ഞൊരു സ്റ്റോറിയാണ്. സംവിധാനം ഞാൻ ചെയ്ത ഹമീദ് മരിതയ്യാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഭാവിയിൽ എന്തെങ്കിലും വരുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ പോസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹമീദ് ഖാൻ്റെ 4 വേഷങ്ങൾ ഇതിനകത്ത് ആവിഷ്കരിച്ചിട്ടുണ്ടല്ലേ. ഏതൊക്കെ വേണം? ഇതാ, വില്ലനായിട്ടും നായകനായിട്ടും അല്ല, എല്ലാ രീതിയിലും നമ്മുടെ ഹമീദ് ഖാൻ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹമീദ് ഖാൻ ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇത് നമ്മുടെ സാധാരണ കാസറ്റ് എല്ലാം കാണും തന്നെ. ഇത് പിന്നെ മന്ത് കുട്ടിയൊക്കെ എടുക്കുന്നതിന് സൈഡ് പൊട്ടിപ്പോയി. പിന്നെ ഇത് കിണ്ടി നമ്മൾ പണ്ട് ചായ ചൂടാക്കി എടുക്കുന്ന സാധനമാണ്. പിന്നെ ഇതൊക്കെ ക്യാമറ അങ്ങനെ വരുന്നത്. പിന്നെ ഇത് നമ്മളെ പണ്ട് ചെറുപ്പത്തിൽ ഈ മക്കയും മദീനൊക്കെ അങ്ങനെ ഒരു സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങനെ ഒരു കാസറ്റ് ഇട്ട് ഇങ്ങനെ കാണുന്ന ഒരു സാധനം ഫിലിമിട്ട് കാണുന്നു. ഇപ്പോൾ പണ്ട് കാലത്ത് ഇത് പുതുമയുള്ള കുട്ടികളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അമ്മ ഇതൊക്കെ ഇത് ആവശ്യം. അതുപോലെ തന്നെ ഒരുപാട് മാലകൾ അല്ലേ. ആ മാല ഇതെല്ലാം പിന്നെ വെറുതെ ഒരു ഷോന്. പിന്നെ റാന്തൽ, റാന്തൽ. പിന്നെ ഇത് സായിപ്പിൻ്റെ തൊപ്പി എന്ന് പറയും. സായിപ്പിന്റെ തൊപ്പി. ഇത് റാന്തൽ വർക്ക് ചെയ്യുന്നതാണോ? ആ ഇതെല്ലാം വർക്ക് ചെയ്തത്. ഇത് കറണ്ടിൽ വർക്ക്, കറണ്ടിൽ വർക്ക്. നമ്മളെ പഴയ റേഡിയോകളുണ്ട് അല്ലേ. റേഡിയോ ഉണ്ട്, പാട്ടിന്റെ റേഡിയോ ഉണ്ട്, ഒന്ന് റേഡിയോ ഉണ്ട്.
പിന്നെ ടോർച്ച് കത്തു, ഇത് കറണ്ട് കത്തുന്ന ഇത് കറണ്ടില്ലാണ്. പിന്നെ വൈനോ കളറ് അങ്ങനെ ഇത് നൂറിന്റെ കെട്ട് ഇവിടെ നൂറിന്റെ കെട്ട് ഇവിടെ കിട്ടു. നൂറിന്റെ കെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നൂറ് ചുണ്ണാമ്പോ അത് നമ്മളൊരു കടയിലെല്ലാം എഴുതി വെക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് അമ്മ ഇത് ഇവിടെ ചായക്കട ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഈ കോസ്റ്റ്യൂമൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മുടെ നസീറൊക്കെ പണ്ട് കാലങ്ങളിൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വേഷം മാറാൻ വേണ്ടി ഒരു മറുകൊക്കെ ഒരു പൊട്ടൊക്കെ ഇവിടെ കുത്തിയിട്ടുണ്ടോ? അതേപോലെ തന്നെ നമ്മുടെ അമ്മ ഇതൊക്കെ ഇവിടെ ഒരു പൊട്ടുണ്ട്. ഈ പൊട്ടിൻ്റെ ഒരു അർത്ഥം എന്താണ്? ഇത് ഒരു രസം, എന്താ പറയുക, പണ്ടത്തെ ഒരു ആൾമാറാട്ടത്തിൻ്റെ ഒരു കാണുന്നില്ലേ, ആളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് ആക്കുന്നതാണ്. അറിയാനാണ് അല്ലേ? അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഹമീദുക്ക നമ്മുടെ ഇവിടെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് ഫെസ്റ്റ് നടക്കുമ്പോൾ ഹമീദുക്കയുടെ ഈ ചായക്കട എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിൽക്കുകയാണ് ഹമീദുക്ക. അപ്പോൾ താങ്ക് യു. അപ്പോൾ കണ്ണൂർ ജില്ല വിട്ട്, അതുപോലെ തന്നെ കോഴിക്കോട്, നമ്മളെ കേരളം വിട്ട്, ഡിസ്ട്രിക്ട് വിട്ടു പോകാനുള്ള സമയമില്ല. ഇന്റർനാഷണലിൽ പോകണ്ടേ? ഇന്റർനാഷണലിൽ പോകണമെന്ന് വേണ്ട, ഇത് മതി മതി. എന്നാലും എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ ഈ മറ്റേ നമ്മളെ ഈ വനിത, അതേപോലെ തന്നെ ടൈം, ഇങ്ങനെയുള്ള മാസികകളുടെ ഫ്രണ്ട് പേജുകളിൽ മാത്രമല്ല ഇതും കഴിഞ്ഞ് ബിഗ് സ്ക്രീനിൽ എത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓക്കെ, ചായക്കട ഉച്ചാരി നടക്കട്ടെ. ചുക്കുകാപ്പിയിൽ എം ടി എൽ ഉണ്ട്, ശ്രദ്ധിക്കുക. കട കാലിയാക്കല, ചായ കുടിക്കൂ, സമ്മാനം നേട്. ഒന്നാം സമ്മാനം ഒരു കിലോ ഗോൾഡാണ് നൽകുന്നത്, സെക്കൻഡ് പ്രൈസ് ഉണ്ട്, 800 മാരുതി കാറാണ് കൊടുക്കുന്നത്, വാവാ. അപ്പോ ഹമീദ് ഖാന്റെ ചായക്കട ഇപ്പോ തിരക്ക് കൂടിയിരിക്കുകയാണ്. എല്ലാവരും വന്ന് ഹമീദ് ഖാൻ അവിടെ നിന്ന് ചായക്കടയത് നല്ല ചുക്കുകാപ്പി ചായ സ്പെഷ്യൽ ഐറ്റങ്ങളാണ്. ഇതിപ്പോ ഞാൻ കൈപിടിച്ചിരിക്കുന്നത് ചുക്കുകാപ്പിയാണ്. അപ്പോ ഹമീദ് ഖാ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, നമ്മളെ കണ്ണൂർ വിട്ട്, നമ്മളെ കാസർഗോഡ് വിട്ട്, നമ്മളെ കോഴിക്കോട് വിട്ട് ഇന്റർനാഷണൽ ലെവലിൽ എത്തട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് ഹമീദ് ഖാന്റെ ചായക്കടക്ക് 1000 ആശംസകൾ ഏജന്റ് ന്യൂസ് അറിയിക്കുകയാണ്. അപ്പോ ഹമീദ് ഖാ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോ ക്യാമറമാൻ ഷിജു അബ്രാഹിമിനൊപ്പം ഹമീദ് ഖാന്റെ ചായക്കടയിൽ നിന്ന് ചുക്കുകാപ്പിക്കൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്.